പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ 1000 സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് 2021 SEO-യിലെ, യൂട്യൂബിൻ്റെ SEO-യില് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കാലമായിട്ട്, അതായത് ഒരു 2-2.5 മാസം ഞാൻ വീഡിയോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 17 ദിവസങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതിലൊരു 15 വീഡിയോളം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ ഒരു 700 സബ്സ്ക്രൈബർ ഞാൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ഈ ചാനൽ കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഈ കഴിഞ്ഞ 2.5 മാസത്തോളം ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരൻ്റെ ചാനൽ പോലെ വീണ്ടും എൻ്റെ ചാനലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ചാനലിൽ ചെയ്യുന്ന ട്രിക്കുകളൊക്കെ തന്നെ നിങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 10 ദിവസത്തിലും 15 ദിവസത്തിലും നമുക്ക് 500-1000 സബ്സ്ക്രൈബർ ഒറ്റയടിക്ക് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമുക്ക് 9000 സംതിങ് നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിനൊക്കെ മുകളിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ 2021 സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാനുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ SEO-യില് വന്നിരിക്കുന്ന മാറ്റമാണ്. 2019-2020 യൂട്യൂബ് വീഡിയോ ഒരു വീഡിയോ തന്നെ നന്നായി വൈറലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്ന ക്ലിക്ക് ത്രൂ റേറ്റിനെ അപേക്ഷിച്ചും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഇമ്പ്രഷൻ കാണിക്കുകയൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ SEO-യില് വളരെ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് എല്ലാ ചെറിയ യൂട്യൂബേഴ്സും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. യൂട്യൂബ് വീഡിയോയിൽ ആവറേജ് ഓഡിയൻസ് റിട്ടൻഷൻ അതുപോലെ ആവറേജ് വാച്ച് ടൈം എന്നുള്ളതിനെ കൂടി കിട്ടുമ്പോഴാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഇംപ്രഷൻ കാണിക്കുന്നത്. അതായത് അതിനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു 4 മിനിറ്റിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഒരു വ്യൂവർ 10 ആൾക്കാർ കാണുകയാണ്, 4 മിനിറ്റിൻ്റെ വീഡിയോ 2 മിനിറ്റ് വീതം കാണുകയാണെങ്കിൽ അതിന് 50% ഓഡിയൻസ് റീടെൻഷൻ കിട്ടും. അതായത് വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചാണ് ഓഡിയൻസ് റീടെൻഷൻ. നിങ്ങൾ വലിയ വീഡിയോ ആണ്, അതായത് 10 മിനിറ്റിൻ്റെ വീഡിയോ 5 മിനിറ്റെങ്കിലും ആൾക്കാർ കാണണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്കവരും 5 മിനിറ്റിൻ്റെ വീഡിയോയൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ 5 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 2.5 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ 50% നമുക്ക് ഓഡിയൻസ് റീടെൻഷൻ കിട്ടും. ഇങ്ങനെ ഓഡിയൻസ് റീടെൻഷൻ 40% തൊട്ട് 50% വരെയുള്ള വീഡിയോകൾ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് കാണിക്കുകയും, അതായത് 10 ആൾ കണ്ടു, ആ 10 ആളും 50% ഓഡിയൻസ് റീടെൻഷൻ തരികയാണെങ്കിൽ യൂട്യൂബ് അത് 100 ആൾക്കാരെ അതിൻ്റെ ഇമ്പ്രഷൻ കാണിക്കുകയും, ആ 100 ആൾക്കാരും വീണ്ടും ഓഡിയൻസ് റീടെൻഷൻ തരികയാണെങ്കിൽ അതിൽ നിന്ന് 1000-ക്കണക്കിന് ആൾക്കാരെ കാണിക്കുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ YT സ്റ്റുഡിയോ അനലറ്റിക്സിൽ പോയി നോക്കുക. നിങ്ങളുടെ ചാനലിൽ 10 വ്യൂസാണ് 20 വ്യൂസാണ് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ ഓഡിയൻസ് റീടെൻഷൻ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടാവും, മിനിറ്റിൽ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ഒരു 10 മിനിറ്റിൽ 2 മിനിറ്റോ 3 മിനിറ്റോ കിട്ടുന്നുണ്ടെങ്കിലും അതിന് 20-30% ഓഡിയൻസ് റീടെൻഷൻ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് 10 മിനിറ്റിൻ്റെ വീഡിയോ 5 മിനിറ്റിൻ്റെ മുകളിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് 50% ഓഡിയൻസ് റീടെൻഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ ചാനലിൽ കൂടുതൽ വ്യൂസ് വന്ന വീഡിയോകളായി. സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് ആവറേജ് വ്യൂ ടൈം അല്ലെങ്കിൽ ഓഡിയൻസ് റീടെൻഷൻ, ഇത് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് ആൾക്കാരെ എൻഗേജ്ഡ് ആയിരിക്കണം. അതായത് 5 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ അതിൽ 2.5 മിനിറ്റെങ്കിലും എൻഗേജ്ഡ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീഡിയോയിൽ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ഉണ്ടായിരിക്കണം. ത്രൂ ഔട്ട് നമ്മളൊരു സസ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ, ഏതൊരു കാറ്റഗറിയിലാണെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് ഒരു സസ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ ആ സസ്പെൻസ് എന്തായാലും അവസാനം വരെ കാണാൻ വേണ്ടി ആ ഒരു വ്യൂവർ കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതൽ കൂടുതൽ വാച്ച് ടൈമും അതുപോലെ തന്നെ ഓഡിയൻസ് റീടെൻഷനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എഡിറ്റിംഗ് സ്കിൽസ്. അതായത് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കേണ്ട ട്രാൻസ്ലേഷൻ, കട്ട്, അത്തരം കാര്യങ്ങളിലൂടെ, അതുപോലെ ഫാസ്റ്റ്,
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ നമ്മൾ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഗ്രാഫിക്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതായത് ഇപ്പം നമ്മൾ മൊബൈൽ വഴിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ജിഫ് ഇമേജൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സൈഡിൽ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ടിപ്സ് പറയുന്ന വീഡിയോകളിൽ തന്നെ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ, നമ്മൾ സൈഡിൽ കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ട്യൂട്ടോറിയൽ വീഡിയോകളുണ്ടല്ലോ, അത്തരം വീഡിയോകളിൽ കൂടുതൽ ഓഡിയൻസ് റീറ്റൻഷൻ കിട്ടുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ കാണിക്കുന്ന ഒരു ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡുകളോ കാണിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോവുകയും നമ്മുടെ ഓഡിയൻസ് റീറ്റൻഷൻ കൂടുതലാക്കി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയിലായാലും നിങ്ങൾ എഡിറ്റിംഗ് സ്കിൽസിനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയൻസ് റീറ്റൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഓഡിയൻസ് റീറ്റൻഷൻ കൂടുതലായി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നതിനനുസരിച്ച്, അതായത് 1000 വ്യൂസ് വരുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ നിന്ന് 100 സബ്സ്ക്രൈബർ പുതുതായി കിട്ടിയിരിക്കും. അത് ഒരു യൂട്യൂബിൻ്റെ നിയമമാണ്. 1000 വ്യൂസ് ഉണ്ടോ നിങ്ങൾക്ക് ഒരു 100 സബ്സ്ക്രൈബർ അതിൽ നിന്ന് പുതിയത് കിട്ടിയിട്ട്. തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ് ക്വാളിറ്റി മെയിൻറ്റെയിനിങ് ആണ്. അതായത് 2020 വരെ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഏത് ക്വാളിറ്റിയിൽ വീഡിയോ ഉണ്ടാക്കിയാലും നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടിയിരുന്നു, നമുക്ക് വാച്ച് ടൈമും കിട്ടിയിരുന്നു, ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടന്റ് നല്ലതാണെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടിരുന്നു. എന്നാൽ 2021 കോമ്പറ്റീഷൻ കൂടിയപ്പോൾ എല്ലാ ആൾക്കാരും പുതിയ പുതിയ ക്യാമറകളും പുതിയ പുതിയ മൊബൈലുകളൊക്കെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഡിജിറ്റൽ ക്വാളിറ്റിയിലാണ് ആൾക്കാർ വീഡിയോകൾ ഉണ്ടാക്കുന്നത്. അതിനോട് കിട മത്സരം ചെയ്യണമെങ്കിൽ നിങ്ങളും ഒരു DSLR അതുപോലെ തന്നെ നല്ല മൈക്കുകളും നല്ല ട്രൈപോഡുകളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ക്വാളിറ്റി നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ വെച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആഷോ ബ്ലാക്കോ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി നല്ല ബെറ്റർ വീഡിയോ ക്വാളിറ്റി ആക്കി എടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ ക്വാളിറ്റി കാണുമ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് നല്ലതായിരിക്കുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു കാരണമായി മാറുക. ഫോർത്ത് പോയിന്റ് നോക്കാം. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അറിയാതെ നമുക്ക് യൂട്യൂബിൽ ഒരാൾക്കും വീഡിയോ വൈറലാക്കാനോ വീഡിയോയിൽ വ്യൂസ് കൊണ്ടുവരാനോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബറിനെ കൊണ്ടുവരാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് SEO. ഈ SEO ടിപ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഓരോ ചാനലിലും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസുകൾ കണ്ടുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റിലും നമ്മുടെ ചാനലിൻ്റെ നെയിമും ഇട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സെർച്ച് റാങ്കിങ്ങിൽ ഏതൊരു ചാനൽ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്താലും ആദ്യം തന്നെ വീഡിയോ ഫസ്റ്റ് റാങ്കിങ്ങിലോ സെക്കൻഡ് റാങ്കിലോ അല്ലെങ്കിൽ ആദ്യത്തെ 10 റാങ്കിങ്ങിലോ കാണിക്കുന്നത് കാണാം. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ എന്തുകൊണ്ടാണ്, നിങ്ങളുടെ അല്ല നമ്മുടെ എല്ലാവരുടെ വീഡിയോ ഓഡിയൻസ് റീറ്റൻഷൻ കുറയുന്നതിനനുസരിച്ച് യൂട്യൂബ് അധിക സ്ഥലത്ത് കാണിക്കാതാവുമ്പോൾ വ്യൂസ് കുറയുന്നതിനനുസരിച്ച് 10 എന്നുള്ളത് 50 പോവും, 50 കഴിഞ്ഞാൽ 100 പോവും. അങ്ങനെ അങ്ങനെ കുറഞ്ഞാണ് നമ്മുടെ വീഡിയോകളൊക്കെ താഴോട്ട് പോകുന്നത്, പിന്നീട് സെർച്ച് ചെയ്താൽ കാണാത്ത രീതിയിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ വീഡിയോ സെർച്ച് റാങ്കിങ്ങിൽ ഫസ്റ്റ് ആദ്യത്തെ ഒരു 3-4 വീഡിയോകളിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഓരോ ചാനലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ റാങ്കിങ്ങിലുണ്ടോ, അത് എന്തുകൊണ്ടാണ് കുറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കൊടുത്തേക്കുന്ന ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനൊക്കെ ശരിയാണോ, അതിൽ കൊടുത്തേന ടാഗുകളൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ വീഡിയോസ് കൂടുതൽ വ്യൂവേഴ്സ് കാണുന്നതിനനുസരിച്ചാണ്, സെർച്ച് ചെയ്ത് കാണുന്നതിനനുസരിച്ചാണ് നമ്മുടെ ടാഗുകളൊക്കെ റാങ്ക് ആവുന്നത്. അങ്ങനെ റാങ്ക് ചെയ്യുമ്പോഴാണ് ആ വീഡിയോ അവിടെ തന്നെ നിലനിൽക്കുന്നതും ആ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ ആ റാങ്കിങ് കുറയാതെ തന്നെ നമ്മുടെ വീഡിയോ ഫ്രണ്ടിലോട്ട് വരികയും. നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് റാങ്കിങ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഈ ടാഗ് റാങ്കിങ് കണ്ടുപിടിക്കാൻ വേണ്ടി ട്യൂബഡി എന്നുള്ളൊരു എക്സ്റ്റെൻഷൻ ഉണ്ട്. ഈ ട്യൂബഡി എക്സ്റ്റെൻഷനെ കുറിച്ച് നിങ്ങൾ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ട്യൂബഡി എക്സ്റ്റെൻഷൻ എങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ടാഗുകൾ കൊടുത്തേക്കുന്ന ടാഗുകളൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിടാം. നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, യൂട്യൂബ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ളതാണ് ട്യൂബഡി എക്സ്റ്റെൻഷൻ. ഇത് ക്രോം ബ്രൗസറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടാഗുകളൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും.
ഇല്ലെങ്കിൽ തന്നെ ഏതൊക്കെ ടാഗുകൾ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് മൊബൈലിലും യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ലാപ്ടോപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ യൂട്യൂബറും, പുതിയ യൂട്യൂബറാണെങ്കിലും തുടക്കക്കാരനാണെങ്കിലും, ഇത് പഠിച്ച് നമുക്ക് ഇതിൽ സക്സസ് ആവണമെന്ന് ഉറപ്പുള്ള ആളാണെങ്കിൽ എന്തായാലും ട്യൂബഡി എക്സ്റ്റെൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സിക്സ്ത് പോയിന്റ് നോക്കാം. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ കൂടുതൽ വ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്ന 5 ടിപ്സുകളും ചെയ്തിട്ട് നമുക്ക് വ്യൂസ് വരുന്നില്ല എന്ന് സ്വയം തോന്നലുള്ള ആൾക്കാർക്ക് 20 രൂപ ഗൂഗിൾ ആഡ്സിൽ ചിലവാക്കി കഴിഞ്ഞാൽ 1000 വ്യൂസ് കിട്ടുന്ന ക്യാമ്പയിൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നും നടക്കാത്ത ആൾക്കാർക്ക് ചെയ്യാനുള്ള ഒരു ടിപ്സാണ്. അതായത് നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് വീഡിയോകൾ, അതായത് 150, 200, 500 വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും നമുക്ക് ഒട്ടും നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല, നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് വരാത്തത് കൊണ്ടാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് 20 രൂപ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 വ്യൂസ് ലഭിക്കുന്നതാണ്. ഇതിലൊരു 500 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടും, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടും. പക്ഷെ നമ്മുടെ കണ്ടൻറ്റ് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതും, അതുപോലെ നമ്മുടെ അവതരണവും നമ്മുടെ രീതികളൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാരും മാത്രമാണ് ഗൂഗിൾ ആഡ്വേർഡ്സിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ചോ നമ്മൾ ആഡ് ചെയ്തിട്ട് ആഡ് റൺ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയിലേക്ക് ആ സബ്സ്ക്രൈബർ വന്നാൽ തന്നെ അവർ പിന്നീടുള്ള വീഡിയോ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്വന്തമായി ടിപ്സുകൾ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗൂഗിൾ ആഡ്വേർഡ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ യൂട്യൂബിൽ രക്ഷപ്പെടാവുന്ന. 7th പോയിന്റ് നോക്കാം. 7th പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് ഒരു പുതിയ യൂട്യൂബറാണ്, ന്യൂ കമ്മർ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് സെർച്ച് ട്രിക്ക് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ ഒരു യൂട്യൂബറാണ്, 30 വ്യൂ, 50 വ്യൂ, 100 വ്യൂ ഒക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വന്തം വീഡിയോനെ കൂടുതൽ സെർച്ച് ചെയ്ത് കൂടുതൽ റാങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ തന്നെ അതർ മൊബൈൽസിൽ നിന്നോ അതർ ഡിവൈസിൽ നിന്നോ നമ്മൾ സെർച്ച് ചെയ്യുക. അതായത് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പ്ലസ് നമ്മുടെ ചാനൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ വരുമ്പോൾ ആ വീഡിയോ നമ്മുടെ ടൈറ്റിൽ വെച്ച് തന്നെ സെർച്ച് ചെയ്ത് നമ്മൾ വ്യൂ ചെയ്യുക. അപ്പോൾ നമ്മളതിൽ കൊടുക്കുന്ന ടാഗുകളൊക്കെ സ്വയം റാങ്ക് ചെയ്യും. അതുപോലെ ഒരു ദിവസം 10 വട്ടോ 20 വട്ടോ നമ്മൾ നമ്മുടെ തന്നെ വീഡിയോകൾ മറ്റു മൊബൈലുകളിൽ നിന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂ കൗണ്ട് കൂടുന്നത് കാണാം. അതനുസരിച്ച് യൂട്യൂബ് ആ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ, നിങ്ങൾ 10 വ്യൂ കൊടുക്കുമ്പോൾ അതിലൊരു 6 വ്യൂ വരുന്ന കാണാൻ പറ്റും. അതായത് നിങ്ങൾ കൂടുതലായിട്ട് കാണുമ്പോൾ പിന്നീട് കാണിക്കുന്ന ആൾക്കാരും കൂടി ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കൂടുതൽ കാണുകയാണെങ്കിൽ ആ വീഡിയോകളൊക്കെ അപ് ചെയ്ത് വരുന്നത് കാണാം. അതായത് ആ വീഡിയോയിൽ നിങ്ങൾ കൊടുത്തിരുന്ന എല്ലാ ടാഗുകളും റാങ്ക് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ പിന്നീട് കൂടുതൽ വ്യൂസും അതിലൂടെ കൂടുതൽ സബ്സ്ക്രൈബറും വരും. ഈ ട്രിക്ക് എല്ലാവർക്കും ജെന്യുവനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ മറ്റു മൊബൈലുകളിൽ നിന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് വ്യൂസ് വരുത്താൻ സാധിക്കും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യുക ട്രെൻഡിങ് ടോപ്പിക്. അതായത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എല്ലാ കാറ്റഗറികളിലും ഉണ്ട്. ആ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ട്രെൻഡിങ് ടോപ്പിക്കുകൾ കണ്ടുപിടിക്കാൻ 100 മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് യൂട്യൂബിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോകൾ ആ ട്രെൻഡിങ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിങ് ടോപ്പിക്കിന് എന്തായാലും വ്യൂസ് വരും. അതിലൂടെ നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിരിക്കുക. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പുതിയ യൂട്യൂബർ ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ട്രെൻഡിങ് ആയ ടോപ്പിക്കുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടുകയും കൂടുതൽ വ്യൂസ് വരികയും ചെയ്യും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, നമ്മുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ്റ്റേണൽ വ്യൂ കൂടുതലാകുമ്പോൾ നമ്മുടെ വീഡിയോ ഡൗൺ ആയി പോകില്ലേ എന്നുള്ളൊരു സംശയം. എന്നാൽ ഈ 2021 വന്നിരിക്കുന്ന ഒരു ബിഗ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ എത്ര ഷെയർ ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങൾ 10 പേർക്കോ 20 പേർക്കോ 50 പേർക്കോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ അത് 50% ഓഡിയൻസ് റിട്ടൻഷൻ, ആവറേജ് വാച്ച് ടൈം തരുന്നു എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നല്ല വീഡിയോ ആണെന്ന് യൂട്യൂബ് സ്വയം മനസ്സിലാക്കുകയും ആ 50 ആളും 50% വാച്ച് ടൈം തരികയാണെങ്കിൽ യൂട്യൂബ് അത് ഒരു 150 ആൾക്കോ 200 ആൾക്കാർക്കും ഇംപ്രഷൻ കാണിക്കുകയും അതിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ വ്യൂസ്
കൂടുതലായി വന്നാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഓഡിയൻസ് റീടെൻഷൻ തരുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബറും വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10-16 വീഡിയോ കഴിയുമ്പോൾ തന്നെ നമുക്ക് 500-1000 സബ്സ്ക്രൈബർ 10 ദിവസത്തിനുള്ളിൽ 20 ദിവസത്തിനുള്ളിലൊക്കെ കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഗമമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള യൂട്യൂബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണാം.